നഗ്ന ശരീരത്തിൽ മക്കളെ കൊണ്ട് ചിത്രം വരപ്പിച്ച് അതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച കേസിൽ രഹ്ന ഫാത്തിമ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി സുപ്രീം കോടതി തള്ളി. ഇതോടെ രഹ്ന ഫാത്തിമ പോക്സോ കേസിൽ അറസ്റ്റിലാകുമെന്ന് ഉറപ്പായി. പ്രാഥമിക പരിശോധനയിൽ രഹ്ന ഫാത്തിമയുടെ നടപടി കുട്ടികളെ ഉപയോഗിച്ചുള്ള ലൈംഗിക കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. നേരത്തെ ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അന്ന് രഹ്നയ്ക്ക് മുൻകൂർ ജാമ്യം നൽകുന്നതിൽ കേരള പോലീസും എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. പോക്സോ ഐടി ബാലനീതി നിയമങ്ങൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ദൃശ്യങ്ങൾ ഉൾപ്പെട്ട DVD പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ലാപ്ടോപ്പ്, ഫോട്ടോ എടുക്കാൻ ഉപയോഗിച്ച സ്റ്റാൻഡ്, പെയിന്റ് മിക്സിംഗ് സ്റ്റാൻഡ്, കളർ ബോട്ടിൽ, ബ്രഷ്, മൊബൈൽ ഫോൺ തുടങ്ങിയവ കണ്ടെടുത്തു. യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കൊച്ചി സിറ്റി പോലീസിന്റെ സൈബർ ഡോം വിഭാഗം സമൂഹമാധ്യമത്തിലെ കുട്ടികൾ അശ്ലീലതയുമായി ബന്ധമുള്ള കുറ്റകൃത്യത്തിനാണ് കേസെടുത്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ലാപ്ടോപ്പും മൊബൈൽ ഫോണും തൃപ്പൂണിത്തുറയിലെ റീജിയണൽ സൈബർ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. എന്തായാലും ശബരിമലയിൽ അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ച രഹ്ന ഫാത്തിമയ്ക്ക് ഇത് അയ്യപ്പൻ കൊടുത്ത പണി എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന രൂക്ഷ വിമർശനം. വെബ് ഡെസ്ക് തത്വമയി. Thank you.